أنفسنا ومن سيئات أعمالنا. من يهدِ الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلع مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم. جلا جلال الله جي من الباطر الله جنن من القدرة اللي جيني جعل مرانا من اللي يتريو أمبيا كر അതിലേറെ ഔലിയാക്കൾ എല്ലാരും മൂത്തായില്ലേ ആഴം കബറിലല്ലേ. സമാധിയരായ വേദിയിലെ വിശ്വസ്തരായ പണ്ഡിത മഹത്തുക്കളെ, ഉസ്താദുമാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, അഭിവന്ദ്യരായ ഈ മഹല്ലത്തിന്റെ ഖതീബ് ഉസ്താദവറുകളെ, അതുപോലെ തന്നെ ഷംസുൽ ഉലമ അറബിക് കോളേജിന്റെ സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട ഇസഹാഖാജി അവരുടെ മറ്റു വ്യക്തിത്വങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മാപ്പാക്കി തരുമാറാവട്ടെ. ജീവിതകാലയളവിൽ ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മാപ്പാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഇൻഷാല്ലാഹ് അധികമായിട്ടൊന്നും പറയുന്നില്ല, ഇത്രയും നേരം വൈകിയത് കൊണ്ടും അതുപോലെ ഒരുപാട് സമയം നിങ്ങളുമായി സംവദിച്ച് നിങ്ങൾക്കൊരു ക്ഷീണം വരുത്തരുത്. അതുപോലെ നമ്മുടെ നിയമങ്ങൾക്കൊക്കെ ഒരു തടസ്സം വരും. അതുകൊണ്ട് ഇൻഷാല്ലാഹ് കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. വിചാരിച്ചിട്ട് നിങ്ങൾ ബേജാറാവണ്ട, സത് കയറി ഇനി നിർത്തൂല എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വരണ്ട. പെട്ടെന്ന് തന്നെ കുറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നാം പറയുന്നതും നാം കേൾക്കുന്നതും അള്ളാഹു ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാഹ് മഗ്രിബിൽ വന്ന് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, വളരെയധികം കുറേനേരമായി ഇവിടെ ഇരിക്കുന്നു, ഈ നമ്മുടെ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവിധ അമലുകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് തരുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാല്ലാഹ് എല്ലാവരും എഴുന്നേറ്റുണ്ട്. സഹോദരിമാരെ ഭാഗത്തുണ്ട്, അവരെല്ലാവരും എഴുന്നേറ്റ്, സഹോദരന്മാരും എല്ലാവരും എഴുന്നേറ്റുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ സദസ്സിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു മൂന്ന് സലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد ربي صل عليه ان شاء الله എല്ലാവരും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരുമാറാവട്ടെ. ചെറിയ ചെറിയ ചെറുപ്പക്കാരായ ആളുകൾ നമ്മിൽ നിന്ന് വിടമറിഞ്ഞു പോവുകയാണ്. നമ്മുടെ അടുത്ത ദേശത്ത് ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ അല്ലാഹു അവരുടെ ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഖബർ ജീവിതം, പറസഖിയായ ജീവിതം അല്ലാഹു സുഗമമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പിതാക്കന്മാർ, മഹാന്മാരായ ആളുകൾ, ഒരുപാട് വലിയ ആരിഫ്യങ്ങൾ എല്ലാവരും നമ്മിൽ നിന്ന് വിട പറഞ്ഞു. മുസ്തഫ നബിതങ്ങളും നമ്മിൽ നിന്ന് വിട പറഞ്ഞു. വാഗുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് തന്നെ ഖിയാമത്തിന്റെ നാളിന്റെ അടയാളമാണ് എന്നാണല്ലോ. അതുകൊണ്ട് നമ്മിൽ നിന്ന് ഓരോരുത്തരും വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ അവധി എന്നാണെന്നോ നിങ്ങളുടെ അവധി എന്നാണെന്നോ എനിക്കോ നിങ്ങൾക്കും അറിയില്ല. അതിരാജാതിരാജനായ തമ്പുരാന് മാത്രമാണ് നമ്മൾ ഒരുപാട് തിന്മയിലൂടെയും ഒരുപാട് പാപങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ, ദുനിയാവിലെ ജീവിതത്തെ നമ്മൾ ഭംഗിയോടുകൂടെ സൗന്ദര്യത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ അസറായിയിൽ കടന്നു വന്നുകൊണ്ട് ഈ ജീവിതത്തിൽ അവസാനം കുറിക്കുന്ന, ഇതിനൊരു അസ്തമയം കുറിക്കുന്ന ഒരു നാൾ വരാനുണ്ട്. ആ നാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിൽ ജീവിതമില്ല, പിന്നെ ആഖിറമാണ്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ഇവിടെ ഒരുപാട് ഇബാദത്തുകൾ നമുക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് നന്മയുടെ വാതായനങ്ങളിലൂടെ കടന്നു ചെന്നുകൊണ്ട് വിശിഷ്യ സമസ്ത കേരള ജമാഇയത്തുൽ ഉലമയുടെ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോ അതിന് അനുമോദിക്കലും അതിന് വേണ്ടി സഹായ സഹകരണങ്ങളും ചെയ്യേണ്ടത് ഉമ്മത്തിങ്ങളായ നമ്മുടെ കടമയാണ്. നമ്മൊന്ന് ആലോചിച്ചു നോക്ക്, സമസ്തയെ നയിച്ച നേതാക്കന്മാര്, ആലിമീങ്ങൾ, സദാത്തിങ്ങൾ, സയ്യിദുമാര്, അവരെയെല്ലാം നമ്മൾ കൂട്ടുപിടിച്ചുകൊണ്ട് സമസ്തയുടെ വഴിയിലായി, സമസ്തയുടെ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന വഴിയിലായി, വിശിഷ്യ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ തെന്നിന്ത്യയിലെ അത്യുന്നത മതകലാലയമായ ആ സ്ഥാപനത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശംസുൽ ഉലമ അറബിക് കോളേജ്, ഇതിനൊക്കെ നമ്മൾ പൊരുത്തത്തോടുകൂടെ അതിനോട് മുഹബ്ബത്ത് വെച്ചുകൊണ്ട് എല്ലാം സഹായ സഹകരണങ്ങളും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. നമുക്കറിയാം ജമിയായുടെ സിലബസ് സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് അറബിക് കോളേജുകളിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഉമ്മുൽ മദാരിസാണ്, മദ്ര ഉമ്മുൽ മദാരിസാണ്, ആ ഉമ്മുൽ മദാരിസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് ഇത്തരം സാഹചര്യങ്ങളിൽ ഒരുപാട് രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് പല ആളുകളും മരിക്കുകയാണ്. ഈ ഒരു കൊറോണ വൈറസ് വന്ന ഒരു സാഹചര്യത്തിൽ പല സ്ഥാപനങ്ങളും അവതാളത്തിലാണ്. കാരണം എന്താണ്? അവിടെ മക്കൾക്ക് കൊടുക്കാൻ ഭക്ഷണം ഇല്ലാതെയാകുന്നു, മക്കൾക്ക് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാതെയാകുന്നു. അത്തരം ഒരു അവസ്ഥ ഒരു സമസ്തയുടെ ഒരു സ്ഥാപനവും അനാഥമായി പോകാൻ പാടില്ല. ഇത് മഹത്തുക്കളായ പണ്ഡിതന്മാർ വരത്തിക്കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനങ്ങളെ നെഞ്ചോട് ചേർക്കേണ്ടത് സമസ്തയുടെ ആദർശം സ്വീകരിക്കുന്ന, സമസ്തയുടെ സുന്നത്ത് സ്വീകരിക്കുന്ന, സമസ്തയുടെ നേതാക്കന്മാരെ അംഗീകരിക്കുന്ന നമുക്ക് വേണ്ടത് അവരെ സ്നേഹിക്കണോ, ആ സ്ഥാപനത്തോടുള്ള മുഹബത്ത് വെക്കലാണ്. അതില്ലാതെയാകാൻ പാടില്ല. നമ്മളെല്ലാവരും സമസ്തക്കാരാണ്, നമുക്ക് ഇതിനെ അംഗീകരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് സ്ഥാപനങ്ങളെയും നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ നമ്മിൽ നിന്നും ഉണ്ടായിത്തരണോ. അവരൊരിക്കലും അനാഥപ്പെട്ടു പോകാൻ പാടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദവരുകളും സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ മാലാഖമാരും ചിറകി വിരത്തി കൊടുക്കുമ്പോ മുതഅല്ലിമീങ്ങളായ ഇൽമു തുകരുന്ന ആളുകൾ അല്ലാഹുവിന്റെ നൂറാനിയത്ത് അത് കരഗതമാക്കുന്ന ആളുകളാണ്. ആ മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കലും അവർക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കുന്നത് ഏറ്റവും വലിയ ഇബാദത്താണ്. അല്ലാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. ഞാനൊന്ന് സാന്ദർഭികമായി നിങ്ങളോട് സൂചിപ്പിച്ചതാണ് മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത്. ദുനിയാവിലെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകും, പാപങ്ങളുണ്ട്, ഒരുപാട് ആളുകളോട് മുഖവിലക്ക് പോലും നിൽക്കാതെ അവരോട് മുഖം തിരിച്ചുകൊണ്ട് നടന്നവരുണ്ട്. പൊരുത്തപ്പെടിപ്പിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളുണ്ട്. ഒരു ഉംറ ചെയ്യുമ്പോ, അതല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് പറയും, വിശിഷ്യ നമ്മുടെ ആ സഹോദരനോട് പറയും, ഒന്ന് പൊരുത്തപ്പെട്ടു തരണമേ, ഞാൻ ഉംറയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ്, ഞാൻ ഹജ്ജിന് വേണ്ടിയിട്ട് പോവുകയാണ്, ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുമ്പോ ഈ ലോകത്ത് നിന്ന് എപ്പോഴാണ് ഇവിടെ പറയുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ആഖിറത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ നമ്മുടെ തുലാസി തൂക്കുന്ന സമയത്ത് അവിടെ എന്നുണ്ടായിരിക്കണോ? ആ തുലാസിൽ കനം തൂങ്ങേണ്ടതുണ്ട്. എന്നാലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തോടു കൂടി ഹബീബിന്റെ വഴിയിലായി, ഹബീബിന്റെ സ്നേഹിച്ച സഹാബികളുടെ വഴിയിലായി, തബാഅത്താബിഈങ്ങളുടെ വഴിയിലായി, മഹാന്മാരായ ഔലിയാക്കളായ വലിയമാരായ ആളുകളുടെ കൂടെ, ആരിഫീങ്ങളുടെ കൂടെ സ്വർഗത്തിന്റെ ആരാമത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ ഒരുപാട് തെറ്റ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അത് വിനിയോഗിക്കുന്നത് പാപങ്ങളിലൂടെ തെറ്റുകളിലൂടെ കൊണ്ടുപോകുമ്പോ എവിടെയാണ് ഇതിന്റെ അർത്ഥമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. എന്തിനാണ് നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്നത്? നമ്മുടെ മാവ് ശരിയല്ല, നമ്മുടെ ഹൃദയം ശരിയല്ല. മറ്റുള്ളവനോട് സംസാരിക്കുന്നത് പോലും നമ്മുടെ മാവ് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്, നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഐബത്ത് പറയാൻ നാവുമങ്ങോ, നബീബത്ത് പറയാൻ നാവുമങ്ങോ, ഈ ഒരു നാവിനെ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഒരാൾ നമ്മെ കൊണ്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല, ഒരു മുസ്ലിമിനോ ഒരു പ്രയാസം വരാൻ പാടില്ല.
പാടില്ല. അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാലും ഒരു മുസ്ലിമിനും ഒരു പ്രയാസം പെടാൻ പാടില്ല. രണ്ട് അവയവങ്ങളാണ്, ഒന്ന് വാവിന് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്, രണ്ടാമതായിട്ട് ഹൃദയമാണ്. പെങ്ങളോ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടവരാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എത്ര എത്ര കാര്യങ്ങളാണ് മുടങ്ങിപ്പോകുന്നത്. എന്തിനാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക്, ഇത്തരം തെറ്റുകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത്? ആരായ ലുക്മാൻ റളിയല്ലാഹു തആലാവിനോട് ആടെ അറുത്ത് അതിൽ നിന്നും രണ്ട് അവയവങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. മറ്റൊരു ദിവസം ആടിന് അറുത്ത് ഏറ്റവും മോശമായത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും നാവും ഹൃദയമാണ് കൊണ്ടുവന്നത്. ോട് അവിടുന്ന് ചോദിച്ചു, നിങ്ങൾ മോശമായത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും നാവാണ് കൊണ്ടുവന്നത്, ഹൃദയമാണ് കൊണ്ടുവന്നത്. നല്ലത് പറഞ്ഞപ്പോഴും നാവാണ്, നല്ലത് പറഞ്ഞപ്പോഴും ഹൃദയമാണ് കൊണ്ടുവന്നത്. ഇതിനുള്ള കാര്യം എന്താ? ഭാരായ പറയുന്നു, എന്റെ യജമാനനെ, ഇവ രണ്ടും നന്നായാൽ ശരീരം മുഴുവനും നന്നായി, ശരീരം മുഴുവനും മോശമായി. അതുകൊണ്ട് നാവിനെ നമ്മൾ സൂക്ഷിക്കണോ? ആത്മസംസ്കരണം നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ എത്രയെത്ര പാപങ്ങളാണ്, വലിയ വലിയ പാപങ്ങൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, ചെറിയ ചെറിയ പാപങ്ങൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട് അല്ലാ, അറിയാതെ ചെയ്തു പോയിട്ടുണ്ട് അല്ലാ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടൊന്ന് പൊരുത്തപ്പെടിപ്പിക്കാൻ എന്റെ ഉദ്ധാരക്കട്ട ഒരുപാട് ഒരുപാട് മഹത്വങ്ങളുണ്ട്. മാതങ്ങളോട് ചോദിക്കുന്നു, വിശുദ്ധ ഖുർആൻ അങ്ങേക്ക് ഇറക്കപ്പെട്ടതല്ലേ, അങ്ങേക്ക് അവതരിച്ചതല്ലേ, ഞാനങ്ങനെ ഓനാനാണ്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ ഇബ്നു റളിയ അല്ലാഹു തആല അർഗവിനോട് പറഞ്ഞു, ഉമറേ ഓത, മറ്റൊരാളിൽ നിന്ന് ഖുർആൻ കൽക്കാൻ എനിക്ക് കൊതിഞ്ഞാവുകയാണ്. വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഈരടികൾ കേട്ടുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഒന്ന് ചൊല്ലണേ. വിശുദ്ധമായ ഖുർആനാണ് ആ വിശുദ്ധ ഖുർആൻ ഒരാളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിന്റെ നായകൻ അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോ സ്നേഹം വേണ്ടേ, എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ ശഫാഅത്ത് ചെയ്യുന്ന, വിശുദ്ധ ഖുർആൻ സാക്ഷ്യം വഹിക്കുന്ന കൂട്ടക്കാർ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ, ഉൾപ്പെടുത്തട്ടെ. നാമം പറഞ്ഞുള്ള മനുഷ്യന്മാരെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് ഓതാൻ കഴിയണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട്. ശുദ്ധമായ ഖുർആൻ അത് പാരായണം ചെയ്യലാണ് ഏറ്റവും നല്ല ഇബാദത്ത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുർആൻ ഒന്ന് എടുത്തു നോക്കാൻ പോലും നമുക്ക് സമയമില്ല. നമ്മുടെ വീട്ടിൽ അലമാറയിൽ ഷെൽഫിൽ ഇങ്ങനെ നല്ല മനോഹരമായി സുന്ദരമായി നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടാകാം ഖുർആൻ. അതെടുത്തിട്ട് കാലങ്ങളായി, എന്തിന് വേണ്ടിയിട്ട്? അത് നമ്മൾ ഓതുമ്പോഴല്ലേ വീട്ടിൽ വർക്കത്തുണ്ടാകൂ. ഖുർആൻ വീട്ടിൽ വെക്കുമ്പോൾ നമുക്ക് വർക്കത്തുണ്ടാകും, പക്ഷെ അത് നമുക്ക് ഓതണ്ടേ? എന്നാലല്ലേ നമുക്കതിന്
ഒരു ഉപകാരം ഉണ്ടാവുകയുള്ളൂ. നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ കുടുങ്ങിയ ടൈമിലൊക്കെ മൊബൈൽ എടുത്ത് ഖുർആൻ ഓതാന്നല്ലാതെ എല്ലാ സമയവും വീട്ടിൽ ഖുർആൻ ഇരിക്കുന്നുണ്ടാകും, അപ്പോഴും മൊബൈൽ ഖുർആൻ ഓതുക, അത് നമുക്ക് ശരിയാകുമോ? ശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് നമുക്ക് ദുആ ചെയ്യാം. ഞാൻ ഇതിനെ നിഷേധിക്കുകയല്ല. നമ്മുടെ വീട്ടിൽ ഖുർആൻ ഉണ്ടാകുമ്പോൾ നമ്മൾ മൊബൈൽ നോക്കുന്ന പരിപാടി അത് ശരിയല്ല. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. അള്ളാഹു കാത്തിരിക്കട്ടെ. ഖുർആൻ മൊബൈലിൽ തെറ്റുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ അടുക്കൽ ഉണ്ടാകുമ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഓതല്ല, അതിലാണ് ഏറ്റവും വലിയ ഹൈർ ഉണ്ടാകുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മുൻകഴിഞ്ഞ ആളുകളൊക്കെ അവരൊക്കെ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടും അയിർബിഷാന്റെ സമയത്ത് പുറത്തിറങ്ങാതെ ദിക്റിലായി തസ്ബീഹിലായി തഹ്ലീലിലായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയവരല്ലേ? അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇമാം അസ്സാദി തങ്ങൾ പറയുന്നു, ആത്മസംസ്കരണത്തിന്റെ നാല് ഘടകങ്ങളാണ്. അതിലൊന്നാമതായിട്ട് മരണസ്മരണയാണ് മരണത്തെ സ്മരിക്കലാണ്. ശുദ്ധമായ ഖുർആൻ നമ്മളോടൊപ്പം ജീവിതാണ് നമ്മൾ. ഇന്നല്ലെങ്കിൽ നമ്മളെ മരണപ്പെട്ടു പോകും. അല്ലാഹു നമ്മെ കാത്തിരിക്കട്ടെ. ഈമാനോടുകൂടെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എങ്ങനെയല്ലേ, ഈമാനോടുകൂടെ മരിക്കുക, സ്വർഗം കണ്ട് മരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ആദ്യമായി എൻ്റെ നഫ്സിനോടും നിങ്ങളോടും പറയുന്നു, മരണത്തെ നമ്മൾ സ്മരിക്കേണ്ടവരാണ്, മരണത്തെ നമ്മൾ സ്മരിക്കണം. മഹാന്മാരായ ആളുകൾ പറയുന്നു, മരണചിന്ത അധികരിപ്പിക്കുന്നവന് മൂന്ന് നേട്ടങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ മൂന്ന് കോട്ടങ്ങളും ഉണ്ടാകും. അതിൽ മഹാന്മാർ പറയുന്നു, ഒന്ന് തൗബ അധികരിപ്പിക്കലാണ്, തൗബ ഉളരിപ്പിക്കും. കുറച്ച് നാളെ ഞാൻ പോകേണ്ടവരല്ലേ, നമുക്ക് സാധാരണയായിട്ട് നമുക്ക് ചിന്ത വരിക, നമ്മുടെ നാട്ടിലൊരാൾ മരണപ്പെട്ടാൽ നമുക്ക് ചിന്ത വരും, കുറച്ച് ഞാനും പോകേണ്ടവരല്ലേ. അത് കഴിഞ്ഞു മൂന്നിന് പോകുമ്പോഴും നമുക്കൊരു ചിന്ത വരും, പ്രശ്നം ഞാനും ഇങ്ങനെ മരണപ്പെട്ടു പോകുന്നവരല്ലേ. അത് കഴിഞ്ഞാലും പിന്നൊരാൾ മരിക്കണം, നമുക്ക് ആ ചിന്ത വരണമെങ്കിൽ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മരണസ്മരണ നമുക്കുണ്ടായി തീരണം. അതിലൂടെ മഹാന്മാർ പറയുന്ന തൗബയെ നമ്മൾ ഇങ്ങനെ ഉളരിപ്പിച്ചു കൊണ്ടേയിരിക്കും. കാരണം അതാ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു പോകേണ്ടവരല്ലേ. ഞാനെപ്പോഴാണ് മരിക്കുകയെന്ന് നിങ്ങളെപ്പോഴാണ് മരിക്കുകയെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല. അല്ലാഹു എപ്പോഴാണെങ്കിലും നല്ല രീതിയിൽ മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. നമുക്കൊരു ചിന്ത വരാനുണ്ട്, ചെയ്തു പോയുള്ള തമ്പുരാനെ പാക്കണേ തമ്പുരാനെ, പിന്നെ ഈ നമ്മൾ ആ തെറ്റിലേക്ക് പോവും. അതല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. തൗബ ചെയ്യുമ്പോൾ നമ്മൾ ആ പിന്നീട് ആ തെറ്റിലേക്ക് പോകാൻ പാടില്ല. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. പിന്നെ ഈ ഒരു മാസം തൗബ ചെയ്യണമെന്ന് നമ്മൾ ഇവിടെ നിന്നൊക്കെ കരുതും, പിന്നീട് നമ്മളത് മറന്നു പോകും. മരണസ്മരണ അത് വേണം. മഹാന്മാർ പറയുന്നു, തൗബയെ നമ്മൾ ഇങ്ങനെ നീട്ടിവെക്കും. രണ്ടാമതായിട്ട്, സംതൃപ്തിയില്ലാത്ത ജീവിതമാണ്, ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകില്ല. എന്ത് ചെയ്താലും പ്രശ്നമേ, ഒരു ഉന്മേഷം കിട്ടുന്നില്ല, ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല. മഹാന്മാർ പഠിപ്പിക്കുന്നു, ദുഖുറുൽ മൗത് മരണസ്മരണയാണ്. മൂന്നാമതായിട്ടുള്ള കൂട്ടം എന്താണ്? ഇബാദത്തുകളിലും മടിയാണ്. ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇവിടെ ഉഷാറാണ് എന്നുള്ള മറുപടിയാണ് കാണുന്നത്. അൽഹംദുലില്ലാ, സമസ്തക്ക് വേണ്ടിയിട്ട്, ദീനിന് വേണ്ടിയിട്ട് ഹിദ്മത്ത് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷം വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ, നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കട്ടെ, അല്ലാഹു ഇബാദത്തുകൾ സ്വീകരിക്കട്ടെ. അമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് മുഅ്മിനീങ്ങളെ.
അതുകൊണ്ട് മരണസ്മരണ വേണം. ഹാനായി ഇബ്നും മർദിയല്ലാഹു തആലക്ക് വേണ്ടുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവരിരിക്കുമ്പോൾ അൻസാറുകളിൽ പെട്ട ഒരാൾ കടന്നു വരികയാണ്. യാ റസൂലല്ലാ ഏറ്റവും വലിയ ഏറ്റവും മഹത്തമുള്ള സത്യവിശ്വാസിയാരാ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അഹ്സനുഹും ഖുലുഖ, ഉത്തമ സ്വഭാവമുള്ളവരാണ് മുസ്ലിമീങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്, ഏറ്റവും ബുദ്ധിമാനാരാണെന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ നായകൻ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അഹ്സനുഹും ലിൽ മൗതി ഖുറാ വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിആദൻ ഉലൈക നൽകട്ടെ. ഒരുപാട് ദിക്റുകൾ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ പാപം അല്ലാഹു പൊരുത്തപ്പെട്ടു തരും. നമുക്ക് തൗഫീഖ് നൽകട്ടെ. യൂനസ് നബി അലൈഹി സലാം തിമിംഗലത്തിന്റെ വയറ്റിൽ പൊട്ടപ്പെടും. അവിടുന്ന് ചൊല്ലിയത് എന്താണ്? തീക്കുണ്ടാരത്തിലേക്ക് വിളിച്ചെറിഞ്ഞപ്പോഴും പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതായി നാവിന് കനം കൂടുന്ന, നാവിന് കനം കുറഞ്ഞതോ, തുലാസിന് കനം കൂടിയതുമായ അല്ലാഹുവിന്റെ പ്രിയങ്കരമായ ആത്മസംസ്കരണത്തിന്റെ ഒരു ഘടകമാണ്, ഒരു അത്യന്താവശ്യകമായ ഒരു ഘടകമാണ് പാപമോചനം എന്നുള്ളത്, പശ്ചാത്താപം എന്നുള്ളത്. പടച്ചവനോട് നമുക്ക് പശ്ചാത്തപിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞു പോയ തെറ്റുകളെ കുറിച്ച് ശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് നിഷ്കളങ്കമായി മടങ്ങണം, നിങ്ങൾ അല്ലാഹുവിലേക്ക് നിഷ്കളങ്കമായി പശ്ചാത്തപിച്ചു മടങ്ങണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് രേഖപ്പെടുത്തുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമുക്ക് ഈമാനോടുകൂടെ മരിക്കണം, ദിക്റ് നമ്മൾ അധികരിപ്പിക്കണം. എല്ലാവിധ ഷെറിനെ തൊട്ടും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ചോദിക്കാതെ വേണമെന്ന്
പശ്ചാത്തപിക്കണ്ട ഉപ്പാ, ഈ ഒരു നിമിഷത്തോടുകൂടെ, ഈ ഒരു ദിവസത്തോടുകൂടെ, ഈ ഒരു സമയത്തോടുകൂടെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കണം, യാ അല്ലാ നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്യുകയാണ്. ചെയ്ത് മടങ്ങണം, നിസ്സാര കാര്യമല്ല, നമുക്ക് രക്ഷ വേണ്ടേ. അവിടെ നമ്മൾ ഹൃദയം ശുദ്ധീകരിക്കാതെ കറുകറുന്ന ഹൃദയമായി പോകാൻ പോണോ? നമ്മൾ പുകവലിക്കുന്ന പുകവലിക്കുമ്പോ സ്വാഭാവികമായിട്ടൊക്കെ നമ്മള് യൂട്യൂബിലും അതല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഹൃദയം ഇങ്ങനെ കറുത്തിരുണ്ടായിട്ടായിരുന്നു, കറുത്തിരുണ്ട്. അങ്ങനെ ഡോക്ടർമാർ പറയുന്നത് പുകവലിക്കുമ്പോ ഇതിന് ഹൃദയം കറുത്തുപോകും, ഹൃദയം കരൾ കറുത്തുപോയി ഒരുപാട് ക്യാൻസറും കാര്യങ്ങളൊക്കെ പിടിപെടുമെന്ന്. അതുപോലെ അതാണ് ഹബീബ് പറയാ, ഒരു നന്മ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഒരു വെളുത്ത കുത്ത്, വെളുത്ത ഒരു അടയാളം വരും. ഇത്രേ നമ്മൾ നന്മ ചെയ്യുന്നതിനനുസരിച്ച് അതൊരു വെളുത്ത അടയാളങ്ങൾ വന്നുകൊണ്ട് അത് പ്രകാശിക്കും ഇത്രേ. അതല്ലെങ്കിൽ നമ്മൾ തിന്മ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം കറുക്കും ഇത്രേ. ആ കറുപ്പ് മാറാനുള്ള, ആ കറ തീർക്കാനുള്ള പരിശുദ്ധ മാസങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. റജബുണ്ട്, ശഅബാനുണ്ട്, പരിശുദ്ധമാക്കപ്പെട്ട റമദാനുണ്ട്. അതുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിച്ചിട്ട് ഇതൊക്കെ ഒന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് ഒരുപാട് അമലുകൾ ചെയ്യാന്ന് വിചാരിച്ച് നമ്മൾ അതിനേക്കാൾ അങ്ങനെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളിപ്പോ തന്നെ പശ്ചാത്തപിച്ചുകൊണ്ട് ഒരുപാട് ഇബാദത്തിലൂടെ പരിശുദ്ധ റമദാനിനെ, പരിശുദ്ധ ഷഅബാനിനെയും പരിശുദ്ധ റജബിനെയും ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങാം, അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ബനൂ ഇസ്രായേൽ പെട്ട ഒരാൾ 20 വർഷം അല്ലാഹുവിന് ആരാധിക്കുകയാണ്. ശേഷമുള്ള 20 വർഷം ഒരു ദിവസം അയാൾ കണ്ണാടി നോക്കുമ്പോൾ നര ബാധിച്ചിരിക്കുകയാണ്. അല്ലാഹുവിനോട് കൈകളുയർത്തിക്കൊണ്ട് റബ്ബിനോട് പറഞ്ഞു, എന്തോരു മോശമാണ് റബ്ബേ. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യില്ല. അപ്പോൾ തന്നെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങുകയാണ്. രാത്രിയിൽ അയാൾ പ്രാർത്ഥിക്കുന്നത്, രാധാ 20 വർഷം ഞാൻ തെറ്റ് ചെയ്തതാണ്, 20 വർഷം ഞാൻ നന്മ ചെയ്തതാണ്, എന്റെ ദുആയിലേ ഞാൻ നിന്നിലേക്ക് വന്നാൽ എന്നെ നീ സ്വീകരിക്കുമോ, എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോ രാജാതിരാജനായ കുലുനുകായ രാജാതിരാജനായ റബ്ബ് പറയുന്നു, നീ എന്നിലേക്ക് വന്നാ പരിഗണിച്ചു, നീ എനിക്ക് എതിരെ പ്രവർത്തിച്ചു, എന്നാൽ ഞാൻ നിനക്ക് സമയം നീട്ടി തന്നു. ഇനി നീ എന്നിലേക്ക് മടങ്ങി വന്നാൽ ഞാൻ സ്വീകരിക്കുന്നതാണ് എന്ന് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് തെറ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തൗബയിലേക്ക് മടങ്ങാതിരിക്കല്ല, പശ്ചാത്തപിക്കാതിരിക്കല്ല, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ശർറുകളെ തൊട്ടും ശൈത്താനികമായ മാർഗങ്ങളെ തൊട്ടും എല്ലാ വിധ മണയെ തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൽബ് ശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും നേരുന്നേറ്റ് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ ആ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ ഒന്ന് സദസ്സിലേക്ക് ഒന്ന് കയറിയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് ദുആ ചെയ്യാൻ പോവുകയാണ്. അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാല്ലാ നാം പറഞ്ഞല്ലോ നമ്മുടെ ശംസുൽ ഉലമ അറബിക് കോളേജ് തോടാറ് നമുക്കറിയാം ജാമിയ നൂരിയയുടെ സിലബസ് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ജാമിയയുടെ ജൂനിയർ കോളേജാണ്. ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് മഅമ്പരികളായി ഈ ദീനി ഖിദ്മത്തിന് വേണ്ടി ദീനി ദഅവത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാവട്ടെ. അവരുള്ളിടത്തോളം അവരുടെ ജീവിതത്തിലൊക്കെ അവരെവിടെ പോയാലും ഈ പഠിക്കുന്ന കാലത്തല്ല, പഠിച്ചു കഴിഞ്ഞാലും ബിരുദധാരിയായാലും ഓരോ മഹല്ലത്തിൽ പോയി ജോലി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുമ്പോഴും അവരുടെ ദുആയിലൊക്കെ നമുക്കും വേണ്ടി അവർ ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഇൻഷാല്ലാ അവിടത്തേക്ക് നമുക്കറിയാം നമ്മുടെ മക്കൾക്ക് നമുക്ക് ആഹാരം നമുക്ക് കൊടുക്കേണ്ടതുണ്ട്, അരി നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു ക്വിൻ്റൽ അരിക്ക് വരുന്നത് 3600 രൂപയാണ്.
ഇൻഷാല്ലാ ഒരു കിൻഡലിൽ കൊടുക്കാൻ കഴിയുന്നവരങ്ങനെ, അതല്ലെങ്കിൽ അര കിൻഡലിൽ അതായത് 50 കിലോ കൊടുക്കാൻ കഴിയുന്നവരങ്ങനെ അങ്ങനെയുള്ളവർക്കൊന്ന് കൈബന്ധിച്ച് ഇൻഷാല്ലാ ഇപ്പം നിങ്ങൾ നൽകണമെന്നില്ല, പിന്നീട് നിങ്ങൾ നൽകിയാലും മതി. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സഹോദരിമാരുടെ ഭാഗത്ത് ആളുകൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആരെങ്കിലും ഒരു കിൻഡൽ അരി, അതല്ലെങ്കിൽ ഒരു 50 കിലോ, ഒരു 25 കിലോ അരി ഇങ്ങനെയായിട്ട് കൊടുക്കാൻ കഴിയുന്നവർക്കൊന്ന് കൈബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. മഷാഅല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട റസാഖ് സാഹിബ് അവർക്ക് കഴിഞ്ഞ ബെൽത്തങ്ങാടിയിൽ നമ്മുടെ കോളേജൊക്കെ ഒന്ന് സന്ദർശിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ അടുക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ സഹായിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ആ സ്ഥാപനത്തെ നല്ല രീതിയിൽ പൊരുത്തത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ പങ്ക് വഹിക്കുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട റസാഖ് സാഹിബ് അവർക്ക്. അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യട്ടെ, ആയുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ പിതാവ് ആ പിതാവിന്റെ കബറി ജീവിതം റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കണേ തമ്പുരാനെ. സ്വർഗീയ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ തമ്പുരാനെ. സ്വർഗീയ ആരാമമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, അവരോടൊപ്പം നാളെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പാപങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാ. പ്രസകിയായ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ അവിടെ എന്തെങ്കിലും അതാവ് നേരിടുന്നെങ്കിൽ ഈ വിശിഷ്യ ഈ മജ്ലിസിന്റെ വർഗത്തെ കൊണ്ട് പരിശുദ്ധമാകപ്പെട്ട രജപമാസമാണ് പൊങ്ങണോ. അല്ലാഹുവേ ഈ രജപമാസത്തിന്റെ വർഗത്തെ കൊണ്ട് അല്ലാഹുവേ കബർ ജീവിതം നേ റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കണേ അല്ലാ. റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ബഹുമാനപ്പെട്ട റസാഖ് സാഹിബിന്റെ ബിസിനസ്സിൽ ഹൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ റബ്ബേ. പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങളൊക്കെ നീ സഫലീകരിക്കണേ അല്ലാ. മരപ്പെട്ട റസാഖ് സാഹിബ് ഒരു കിൻഡലരി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മഷാ അല്ലാ, അൽഹംദുലില്ലാഹ്. ഇനി ആരാ ഒരു കിൻഡലി നൽകാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവന്നിച്ച്. ഇനി അതല്ല 50 കിലോ, അതിനും കഴിയാത്തവർ ഒരു 25 കിലോ അരിയെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയണം. അധിക സംഖ്യമാവൂല. 25 കിലോ 700, 800, 900, 900, 900, 900 ആ ഒരു ഇതിലേ വരുള്ളൂ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു 25 കിലോ കൊടുക്കാൻ കഴിയുന്നവർക്കൊന്ന് കൈബന്ധിച്ച് നിങ്ങൾ ഇന്ന് കൊടുക്കണം എന്നില്ല, പിന്നീട് നിങ്ങൾ നൽകിയാലും അത് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ പ്രവർത്തകരുണ്ട്, അല്ലാഹു ഹൈർ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ തോടാറിലെ മുത്താലി നിങ്ങളൊക്കെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് അസാസിലേക്ക് ഒന്ന് ഇറങ്ങി നിന്നുകൊണ്ട് ആരെങ്കിലും പറയുന്നവരുണ്ടെങ്കിൽ അവരുടെ പേരും നമ്പറൊക്കെ എഴുതി വെക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഹൈർ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു എല്ലാവരുടെ മുസീബത്തിനെ തൊട്ടും അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമുക്കൊക്കെ ഇതേ ഉണ്ടാവുള്ളൂ നിങ്ങളെ, നമുക്ക് നമ്മുടെ സമ്പത്തിൽ നിന്ന് അല്ലാഹുവിന് വേണ്ടി ദീനിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. നമ്മൾ ധർമ്മം ചെയ്യണം, എന്നാലേ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടതിരുള്ളൂ. പാപങ്ങൾക്ക് പൊരുത്തപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ധർമ്മം എന്നുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാനായ ഇബ്നു റളിയല്ലാഹു തആലാനെ വല്ലാതെ സുഖമില്ലാതെ കിടക്കുമ്പോൾ വല്ലാതെ മത്സ്യം ഇഷ്ടമായിരുന്നു, മത്സ്യം കൊണ്ടുകൊടുത്തു. ഹാനായ ഇബ്നു റളിയല്ലാഹു തആലാനെ ആ മത്സ്യം കഴിക്കാൻ വേണ്ടി ആ മത്സ്യം ഒരാള് കൊണ്ടുകൊടുത്തപ്പോൾ ഏറെ ആഗ്രഹിച്ചതാണ്. പക്ഷേ തന്റെ അടുക്കലെ ഒരു യാചകൻ കടന്നു വരികയാണ്. ചോദിച്ചപ്പോ തനിക്ക് ഇഷ്ടപ്പെട്ട സാധനം കൊടുക്കുകയാണ്. ഭാര്യ പറഞ്ഞു അത് കൊടുക്കണ്ട, അതിന് പറഞ്ഞാൽ പകരം നമുക്ക് ദുർഹം കൊടുക്ക. വേണ്ട വേണ്ട, ഇതാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം മറ്റവർക്ക് നൽകാനുള്ളത്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളത് ഏറ്റവും പുണ്യമാണ്. അതിനാണ് ഏറ്റവും വലിയ പ്രതിഫലമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വാദിഖേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മുഅ്മിനീങ്ങളെ, ഒരു 25 കിലോ അരിക്ക് വെറും 1000 രൂപ വരും. നിങ്ങൾ ഇന്ന് കൊടുക്കണമെന്നില്ല, നിങ്ങൾ ഇന്ന് കൊടുക്കണമെന്നില്ല. നമ്മൾ ദീനിന് വേണ്ടി, സ്ഥാപനത്തിന് വേണ്ടി ഒരു സ്ഥാപനവും അനാഥപ്പെട്ടു പോകാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രച്ചോനെ, എൻ്റെ അടുക്കൽ ഒരു കിൻഡലിൽ കൊടുക്കാൻ കഴിയില്ലല്ലോ ഉസ്താദേ, 50 കിലോ കൊടുക്കാൻ കഴിയില്ലല്ലോ ഉസ്താദേ. എന്നിരുന്നാലും 25 കിലോ എങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ.
അവരുടെ എല്ലാവിധ മുസീബത്തിനെ തൊട്ടും കാത്തിരിച്ചിരിക്കണേ അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവരുടെ കബറ ജീവിതം നീ രാഗത്തിലും സന്തോഷത്തിലും അങ്ങണറപ്പേ അത് അവർക്കും ഉപകാരമാണ് നമുക്കും ഉപകാരമാണ് റജബ് മാസത്തിൽ ഇങ്ങനെ ഒരു കൂടൽ കൂടുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യമാണ് ഈ സദസ്സിന്റെ പുണ്യമുണ്ട് ഈ മാസത്തിന്റെ പുണ്യവുമുണ്ട് അല്ലാഹുവേ ആസിഫ് എന്ന സഹോദരന്റെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണം ബിസിനസ്സിൽ നീ ഹൈർ പ്രദാനം ചെയ്യണം അല്ലാ ഞങ്ങളുടെ ബിസിനസ്സിൽ നീ ഹൈർ പ്രദാനം ചെയ്യണം അദ്ദേഹത്തിന്റെ എല്ലാവിധ ഉദ്ദേശങ്ങളും സഫലീകരിക്കണം ഭരിക്കുന്ന നേരത്ത് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ നമ്മുടെ സ്ത്രീകൾ ഉണ്ടാകുമ്പോ അവരൊക്കെ ഇതിലേക്കൊന്ന് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്ഥാപനമാണ് നമ്മൾ നെഞ്ചേറ്റേണ്ട സമസ്തയുടെ സ്ഥാപനമാണ് നമ്മൾ അതിനു വേണ്ടി അഹോരാത്രം നമ്മൾ സഹായിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം അള്ളാഹു പുണ്യവിലും തരും ആഹൃതത്തിലും തരും ഒരു സംശയവും വേണ്ട ഉമ്മ നിങ്ങളെ എൻ്റെ വങ്കാരഘട്ടത്തെ ഉമ്മമാരൊക്കെ ഇതിനു വേണ്ടി തയ്യാറാകുന്ന ആളുകളാണ് എല്ലാവരും അതിലേക്ക് നൽകുക ഇവിടെ ആളുകൾ ഉണ്ടാകുമെന്ന് കരുതുന്നു ഇൻഷാ അള്ളാഹു അള്ളാഹു സ്വീകരിക്കട്ടെ ദൈവവിശ്വസ്ത അവിടെ ആളുകളുണ്ട്